മാങ്ങാപ്പഴം അധികം കഴിച്ചാൽ എന്ത് ചെയ്യും? പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സസ്നേഹ നമസ്കാരം. പഴങ്ങളിൽ ഏറ്റവും ഉത്തമം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? എല്ലാവരും ആപ്പിളെന്നേ പറയാൻ സാധ്യതയുള്ളൂ. കാര്യം ഇപ്പോഴത്തെ ജനറേഷൻ ആപ്പിളുമായിട്ടാണല്ലോ പരിചയം. പക്ഷേ ആപ്പിളല്ല, ശരിക്കും ഏറ്റവും ഉത്തമമായൊരു പഴം മാങ്ങാപ്പഴമാണ്. ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ല, ധാരാളം വെറൈറ്റി മാങ്ങാപ്പഴം കിട്ടുന്നുണ്ട്. മാങ്ങാപ്പഴത്തിൻ്റെ ആ വാസന, സ്വാദും മധുരവും എല്ലാം കൂടെ വന്നാൽ കഴിക്കണ്ടെന്ന് ആർക്കും തോന്നുകയില്ല. കുട്ടികളാണെങ്കിൽ അതൊട്ട് വേണ്ടാതെ വെക്കാറുമില്ല, ധാരാളം കഴിക്കും, എത്ര കിട്ടിയാലും കഴിക്കും, നമ്മളാണെങ്കിലും കഴിച്ചു പോകും. ഇങ്ങനെ അമിതമായിട്ട് മാങ്ങാപ്പഴം തിന്നിട്ട് വരുന്ന ചില അസ്വസ്ഥതകളുണ്ട്. ദഹനക്കുറവാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ദഹനക്കുറവ്, മാങ്ങാപ്പഴം അധികം കഴിച്ചിട്ടുണ്ടാകും ദഹനക്കുറവ്. കുട്ടികൾ സാധാരണമായിട്ട് ഉണ്ടാക്കി വെക്കുന്നൊരു കേസാണ്, മുതിർന്നവർക്കും ഉണ്ടാകാം. പക്ഷേ ഈ ആ ഒരു അസ്വാസ്ഥ്യം വരുന്നത് ഇപ്പോൾ സപ്പോസ് വൈകുന്നേരമാണെന്നിരിക്കട്ടെ, കാരണം നമ്മൾ 3 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ 4 മണി കഴിഞ്ഞ് ഓഫീസ് വിട്ട് വരുമ്പോഴായിരിക്കും ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ തന്നെ ഇതെല്ലാവരും കൂടെ ചെത്തി കണ്ടിച്ച് തിന്നും. ഇതെല്ലാം കഴിഞ്ഞ് ബുദ്ധിമുട്ട് 8 മണി ആകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് തുടങ്ങിയാൽ നമ്മളാകെ വിഷമിക്കും. എങ്ങോട്ടാ പോകുന്നു? ഉടനെ പോയി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കണതാണല്ലോ വിഷയം. ഇങ്ങനെ ഒരെ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. നേരെ ഹെർബൽ ഡൈജസ്റ്റ് ഓപ്പൺ ആക്കുക, പ്രതിവിധി എന്നാണെന്ന് അന്വേഷിക്കുക, അത്രേ വേണ്ടൂ. അതായത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചില റെമഡികളുണ്ട് ഇതിന്. നമ്മൾ നേരത്തെ നമ്മുടെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്ന സംഗതി തന്നെയാണ് ഇത്. അക്കാലത്ത് നാട്ടുംപുറമല്ലേ, ഇഷ്ടം പോലെ മാങ്ങാപ്പഴം കിട്ടും, ആൾക്കാർ തിന്നും. കിട്ടുന്നതെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും പെറുക്കി തിന്നുന്ന കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ അന്ന് ചെയ്തുകൊണ്ടിരുന്ന പ്രതിവിധി ഇന്നും ഫലവത്താണ്, മാറ്റമൊന്നുമില്ല. അതിനാകെ വേണ്ടത് നമ്മുടെ അടുക്കളയിലുള്ള 2 സാധനം മതി. ഒന്ന്, കുറച്ച് ചുക്കെടുക്കുക. സപ്പോസ് 1 സ്പൂൺ ചുക്കെടുക്കുക, 1 സ്പൂൺ ജീരകം എടുക്കുക, ജീരകം കൂടെ വറുത്ത് പൊടിച്ചേക്കുക. അപ്പോൾ 2 ഓരോ സ്പൂണായി. ഇതിൻ്റെ കൂടെ ലേശം ഉപ്പും കൂടെ ചേർക്കുക. ചുക്ക്, ജീരകം, ഉപ്പ്, ഇത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരു ലിറ്റർ വെള്ളം, സപ്പോസ് 1 സ്പൂണിന് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ആറി വരുമ്പോൾ ചെറിയ ചൂടോടെ ഇടയ്ക്കിടയ്ക്ക് ഇത് കുടിച്ചാൽ മതി. ഒരു 3-4 പ്രാവശ്യം കുടിക്കുമ്പോഴേക്കും മാങ്ങാപ്പഴം അമിതമായിട്ട് കഴിച്ചത് കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ തീർന്നിരിക്കും. നിസ്സംശയമാണ് ഇതൊക്കെ തീരുന്ന കേസുകളാണ്, തീർന്നിരിക്കും. അതിവിടെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, എത്രയോ കാലങ്ങളായിട്ട് തലമുറകളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിന് വേറെ ആധി എടുക്കേണ്ട കാര്യമില്ല, ഓടേണ്ട കാര്യമില്ല, മരുന്ന് വാങ്ങിക്കേണ്ട, ഡയഗ്നോസിന് പോകേണ്ട, ഒന്നിനും വേണ്ട. മാങ്ങാപ്പഴം കഴിച്ചിട്ടാണ്, അധികമായിട്ട് കഴിച്ചിട്ടാണ് വന്നതെങ്കിൽ ഇതുകൊണ്ട് തന്നെ മാറിയിരിക്കും. ഇത്തരം വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന വളരെ ലളിതമായ പ്രതിവിധികൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.